الحمد لله مرتضي الحمد لرزقه ثمنا وجاعل الليل لحلقه سكنا وجعل عاقبة من شك فيه هما وهزنا وهو تعالى أينما كنا معنا أحمده كما يجب أن يحمد وأقر له بوحدانيته ولا أجهد وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله من أفصح الكبائل وجمله بأوضح الدلائل واختصه بأكمل الفضائل اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങളെ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി മുത്തഖീങ്ങളും മുഅ്മിനുകളുമായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്തു ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അതിന് സഹായിക്കുമാറാവട്ടെ. അൽ മവദ്ദത്തു വൽ മഹബ്ബ, മവദ്ദത്തും മഹബ്ബത്തും. പരിശുദ്ധ ഖുർആനിൽ 8 തവണ ആവർത്തിച്ച പദമാണ് അൽ മവദ്ദ. ഖുർആനിൽ 1 തവണ മാത്രം വന്ന പദമാണ് അൽ മഹബ്ബ. എന്താണ് മവദ്ദത്തും മഹബ്ബത്തും? അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്തുജാലങ്ങളിൽ, ജന്തുവർഗങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള അവന്റെ അപാരമായ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് മവദ്ദത്തും മഹബ്ബത്തും, അഥവാ ആത്മാർത്ഥമായ സത്യസന്ധമായ സ്നേഹം. എല്ലാ ജീവജാലങ്ങളിലും, ജന്തുലോകത്ത് നമുക്കത് കാണാം, മനുഷ്യരിലും കാണാം. തള്ളപ്പക്ഷി അതിന്റെ കുഞ്ഞിനെ കാവലിരിക്കുന്നത് അല്ലാഹു അതിന് നൽകിയ മവദ്ദത്ത് കൊണ്ടാണ്. തന്റെ കുഞ്ഞുങ്ങളെ ചിറകിനുള്ളിലാക്കി ശത്രുക്കളിൽ നിന്ന് അതിനെ കാത്ത്, അതിനെ ഭക്ഷണമാക്കുന്നതിന് വേണ്ടി ചീറ്റെടുക്കുന്ന വിഷസർപ്പത്തിന്റെ മുന്നിൽ പലതവണ അതിനെ ആക്രമിച്ചിട്ടും അതിന്റെ വിഷസർപ്പത്തിന്റെ കൊത്ത് ഏറ്റ് ആ തള്ളക്കോഴി ചാകുന്നതുവരെ അതിന്റെ ചിറകിനുള്ളിൽ നിന്ന് ഒരു കുഞ്ഞിനെപ്പോലും പുറത്തേക്ക് വിടാത്തത്
അള്ളാഹു തആല അതിന് നൽകിയ മവദ്ദത്താണ്. പ്രസവിച്ച ഒരു ആട് അതിന്റെ കുഞ്ഞിനെ അതിന്റെ ശരീരത്തിലെ മാലിന്യങ്ങൾ, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നപ്പോഴുള്ള മാലിന്യങ്ങൾ തള്ള അതിന്റെ നാവ് കൊണ്ടാണ് ആ തള്ളയാട് കുഞ്ഞിനെ തുടച്ച് വൃത്തിയാക്കുന്നത്. അതിന്റെ നാവ് കൊണ്ട് അതിന്റെ മാലിന്യങ്ങളെ തുടച്ച് വൃത്തിയാക്കി അതിന്റെ അകിടിലേക്ക് അതിനെ തട്ടി അതിന്റെ ഭക്ഷണം എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുന്നത് അല്ലാഹു തആല അതിന് നൽകിയ മവദ്ദത്ത് കൊണ്ടാണ്. രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ട ചെറുപ്പക്കാരനെ സാധാരണ ഇല്ലാത്ത വിധം തന്റെ വളർത്തുനായ തടഞ്ഞു നിർത്തുന്നു, പോകാൻ സമ്മതിക്കുന്നില്ല. അതിനെ തട്ടിമാറ്റി മുന്നോട്ട് പോകുമ്പോൾ വഴിയിൽ പൊട്ടിക്കിടക്കുന്ന വൈദ്യുതി കമ്പി അത് തന്റെ യജമാനന്റെ ശരീരത്തിൽ തട്ടാതിരിക്കാൻ സ്വന്തം വായ കൊണ്ട് ആ വൈദ്യുതി കമ്പി മാറ്റിയിട്ട് സ്വയം മരണം വരിച്ച ആ പാവം ജന്തു അത് യജമാനോട് കാണിച്ചത് സ്നേഹമാണ്, അതിന്റെ ഹൃദയത്തിൽ ഉള്ള മവദ്ദത്ത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ഹൃദയത്തിൽ മവദ്ദത്ത് തന്നിട്ടുണ്ട്, മഹബ്ബത്ത് തന്നിട്ടുണ്ട്. ആ മവദ്ദത്തും മഹബ്ബത്തും പ്രകടിപ്പിക്കാനുള്ളതാണ്, ജീവിതത്തിൽ കാണിക്കാനുള്ളതാണ്. എങ്ങനെയാണ് ആ മഹബ്ബത്തും മവദ്ദത്തും കാണിക്കേണ്ടത്? അത് ആത്മാർത്ഥമായി, സത്യസന്ധമായി, ഉപാധികളില്ലാതെ പ്രകടിപ്പിക്കണം. ചില വാർത്തകൾ നാം കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നു, നമ്മുടെ മനസ്സ് വല്ലാതെ പിടയുന്നു. ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ കട്ടിലിൽ കെട്ടിയിട്ട്, കട്ടിലിന്റെ മറ്റൊരു കാലിൽ പട്ടിയെ കെട്ടിയിട്ട്, പട്ടിക്ക് സുഭിക്ഷമായി ഭക്ഷണം കൊടുത്ത്, മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ വീട്ടിനകത്തിട്ട മകൻ നാട്ടുകാര് കണ്ടെത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്ക് പിതാവ് മരണപ്പെട്ട വാർത്തയാണ് ഇന്നലെയും ഇന്നുമായി നമ്മൾ വായിച്ചത്. സൗഹൃദം, സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹം, സുഹൃത്തിന്റെ മകളെ, ആത്മാർത്ഥ സുഹൃത്തിന്റെ മകളെ മാനഭംഗപ്പെടുത്തി ജീവനോടുകൂടി കുഴിച്ചുമൂടിയത് നമ്മുടെ അയൽ സംസ്ഥാനത്താണ്. ഇന്നലെയാണ് നമ്മൾ ആ വാർത്ത വായിച്ചത്. ഇത്തരം ചില വാർത്തകൾ നമ്മെ, മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്? മാതാപിതാക്കളെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ പിതാവിനെ കൊന്ന മകന്റെ പേരിൽ ഇന്ന് കേസെടുത്തത്, ബോധപൂർവമല്ലാത്ത നരഹത്യക്ക കേസെടുത്തത്. എന്തുകൊണ്ടാണ് ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുന്നത്? കാരണങ്ങൾ പറയാനുണ്ട്. മാതാപിതാക്കളെ എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഈ മകന് എന്തോ ഒരു കാരണം പറയാനുണ്ട്. ആ കാരണങ്ങളാണ് സഹോദരങ്ങളെ ഉപാധികൾ, മാനദണ്ഡങ്ങൾ. മവദ്ദത്തിനും മഹബ്ബത്തിനും ഉപാധി വച്ചാൽ, മാനദണ്ഡങ്ങൾ കൽപ്പിച്ചാൽ അത് അള്ളാഹു കബൂൽ ചെയ്യില്ല. ഉപാധികളില്ലാതെ, മാനദണ്ഡങ്ങളില്ലാതെ സ്നേഹിക്കാൻ കഴിയണം. ഇസ്ലാം വളരെ ശക്തമായി പറഞ്ഞു, മവദ്ദത്ത്, മഹബ്ബത്ത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാകണം. നാം പ്രകടിപ്പിക്കുന്ന സ്നേഹം അത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാകണം. അള്ളാഹു തന്ന തണലിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്, അള്ളാഹു തന്ന ആശ്രയത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. നമുക്കുള്ളതെല്ലാം അള്ളാഹു നൽകിയതാണ്. അള്ളാഹു നൽകിയ തണലിൽ ജീവിക്കുന്ന നമുക്ക് സഹോദരങ്ങളെ, നാളെ അള്ളാഹുവിന്റെ ഒരു തണൽ കിട്ടേണ്ടതുണ്ട് പരലോകത്ത്. ദുനിയാവിൽ കിട്ടിയ തണലിൽ നാം കഴിയുന്നു എങ്കിൽ അള്ളാഹുവിന്റെ തണലല്ലാത്തൊരു തണലുമില്ലാത്ത ദിവസം അല്ല ചോദിക്കും, ഐനൽ മുത്തഹബ്ബൂന ബിജലാലി, എന്റെ പ്രീതിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരിവിടെ. എന്റെ പ്രീതി എന്ന ഉപാധി അത് മാത്രം വെച്ച് എന്റെ പ്രീതിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരെവിടെ എന്നുള്ള ചോദിക്കും. അല്യോമ ഉലില്ലഹും ലാ വില്ല ഇല്ലാ വില്ലി, എന്റെ വില്ലല്ലാത്ത ഒന്നും
ഇന്നില്ല, എന്റെ തണലല്ലാത്ത ഒന്നുമില്ലാത്ത ഈ ദിവസം ഞാൻ തണൽ നൽകും ആർക്ക്? അൽ മുത്തഹബ്ബൂന ബി ജലാലി, സ്നേഹിച്ചത് അങ്ങനെയാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, സഹോദരങ്ങളെ ഉപാധികളില്ലാതെയായിരിക്കണം. കുടുംബജീവിതത്തിൽ, കുടുംബജീവിതത്തിന്റെ അടിത്തറ അല്ല പറയാണ്, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. കുടുംബജീവിതത്തിന്റെ അടിത്തറ മവദ്ദത്താണ്, ഒന്നാമത്തെ അടിത്തറ മവദ്ദത്താണ്. ഈ മവദ്ദത്ത് ഉപാധികളില്ലാതെ, മാനദണ്ഡങ്ങളില്ലാതെ ചെയ്യാൻ കഴിയണം. ജന്മം നൽകാൻ മാത്രം കാരണമായ പിതാവ്, പ്രസവിച്ചിട്ട് പോയ ഉമ്മ, നോക്കിയിട്ടില്ല, വളർത്തിയിട്ടില്ല, എങ്കിലും കാരണങ്ങളുണ്ടാകാം. ഈ മക്കൾ വലുതായാൽ വാപ്പയും ഉമ്മയും എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഈ പ്രസവിച്ചിട്ട് പോയ ഉമ്മ, നോക്കാത്ത വളർത്താത്ത ഉമ്മ, അന്നം നൽകാത്ത വാപ്പ ലോകത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, വലുതായാൽ, മക്കൾ വലുതായാൽ ആ വാപ്പയെ നോക്കണം, ഉമ്മയെ നോക്കണം. ഇതാണ് ഇസ്ലാം, അതാണ് മവദ്ദത്ത്. ഉപാധികളില്ല, മാനദണ്ഡങ്ങളില്ല. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? കുടുംബത്തിൽ എന്തുകൊണ്ടാണ് മസ്ലഹത്ത് നടക്കാത്തത്? അകന്നുപോയവരെ അടുപ്പിക്കാൻ ശ്രമിച്ചിട്ട് എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? ഉപാധികൾ വെക്കുന്നു, ഉപാധികൾ പറയുന്നു, മാനദണ്ഡങ്ങൾ വെക്കുന്നു. ഇതാണ് പ്രശ്നം. അതുകൊണ്ടാണ് യോജിക്കാത്തത്, മസ്ലഹത്താകാത്തത്. എന്നോട് എങ്ങനെ ഇങ്ങോട്ട്, അതേപോലെ ഞാൻ അങ്ങോട്ട്. ഈ മാനദണ്ഡമല്ല, ഇത് മാറ്റണം. സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു നമ്മുടെ ഹൃദയത്തിലിട്ട് തന്ന സ്നേഹത്തിന് ഒരിക്കലും വില പറയാതെ, മാനദണ്ഡങ്ങളും ഉപാധികളും വെക്കാതെ, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് സ്നേഹിക്കാൻ കഴിയണം, മവദ്ദത്തിന് കഴിയണം. എങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണത്? പരസ്പരം ഒന്ന് ഭാര്യനെ വിളിച്ച് രണ്ട് തവണ ഒന്ന് വിളിച്ചാൽ മൂന്നാമത്തെ തവണ അവൾക്കത് ഇഷ്ടപ്പെടൂല. വീടിന്റെ ടെറസിന് മുകളിൽ നിന്ന് ഭർത്താവ് വിളിക്കുക, ഒന്നിവിടെ വാ എന്ന് പറഞ്ഞു. അവൾ അങ്ങോട്ട് കയറി വന്നു. കയറി വന്നപ്പോ പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം വേണം. അപ്പൊ അവളെ മറുപടി എന്താ? മറുപടി എന്നാ പിന്നെ ആദ്യം തന്നെ പറഞ്ഞൂടെ, എന്നാ പിന്നെ എനിക്ക് അതെറ്റ് വന്നാൽ മതിയായിരുന്നല്ലോ. ബുദ്ധിമാനായ ചെറുപ്പക്കാരൻ പറഞ്ഞു, അവിടെ നിൽക്ക് പോവല്ലേന്ന് പറഞ്ഞു. അവിടെ നിർത്തി, എന്നിട്ട് ഉമ്മനെ വിളിച്ചു, ഉമ്മാന്ന് വിളിച്ചു. ഉമ്മ കയറി വന്നു, ഉമ്മനോട് പറഞ്ഞു, ഉമ്മ വെള്ളം വേണം. ഒന്നും പറയാതെ ഉമ്മ ഇറങ്ങിപ്പോയി. ഉമ്മ വെള്ളയിട്ട് വന്നു, ഇങ്ങോട്ട് ചോദിച്ചു, ഇനി വേണ പോനേന്ന്. ഇത് കണ്ട ഭാര്യക്ക് ഭർത്താവ് നൽകിയൊരു വലിയ പാഠമാണത്. ഒരു തവണ വിളിച്ച് രണ്ടാമത്തെ തവണ ഒന്നുകൂടി വിളിച്ചാൽ. സഹോദരങ്ങൾ, എന്തുകൊണ്ടാണിത്? ഇവിടെയാണ് മാനദണ്ഡങ്ങളില്ലാതെ സ്നേഹിക്കുക. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. എങ്ങനെ? ഭാര്യ ഇങ്ങോട്ട് പെരുമാറുന്നത് നോക്കിയല്ല. എന്താ റസൂൽ പറഞ്ഞെന്നറിയോ? ഒരിക്കലും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മവദ്ദത്ത് കാണിക്കാൻ കഴിയില്ല. റസൂൽ പറയാണ്, ഇന്ന ആ ഹുലക്കത്തിമീന്നല ഇനി ഭാര്യയല്ലേ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവളാണ് പെണ്ണ്. ഒരു വളവുണ്ടാകും, വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടൊക്കെ നമ്മുടെ മനസ്സ് വേദനിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും. അതുകൊണ്ട് റസൂൽ എന്താ പറഞ്ഞെന്നറിയോ? അതുകൊണ്ട് നിന്റെ സ്നേഹത്തിൽ കുറവുണ്ടാകരുത്. രാവിലെ ഭയങ്കര സ്നേഹം, വൈകുന്നേരം ഭയങ്കര ദേഷ്യം. എന്തോ കാരണം? എന്തുകൊണ്ടാ കാരണം? വൈകുന്നേരം രാത്രിയായാൽ ഭയങ്കര സ്നേഹം, നേരം പുലർന്നാൽ ഭയങ്കര ദേഷ്യം. റസൂൽ ചോദിച്ചു, ഉളുപ്പില്ലേ എന്ന്. റസൂലിന്റെ ചോദ്യമാണ്. ബെഡ്റൂമിൽ തന്റെ ആവശ്യം നിർവഹിക്കാൻ സ്നേഹം പ്രകടിപ്പിക്കുകയും അത് കിട്ടിയതിനു ശേഷം തന്റെ ഭാര്യയെ ശാസിക്കുകയും ചെയ്യുന്നവൻ, അവൻ യോഗ്യതയില്ലാത്തവനാണെന്ന്, അവൻ മാന്യനല്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അപ്പൊ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുകൾ, ഉപാധികൾ, മാനദണ്ഡങ്ങൾ പാടില്ല. പിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതിനനുസരിച്ചല്ല. റസൂൽ പറഞ്ഞു, ഒരു സ്വഭാവം നിനക്കിഷ്ടമുള്ളതില്ലേ, പല സ്വഭാവം നിനക്ക് അനിഷ്ടകരമാണ് എങ്കിൽ ഒരു സ്വഭാവം നിനക്കിഷ്ടമുള്ളതില്ലേ, അതിന്റെ പേരിൽ തൃപ്തിപ്പെടു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. നേരെ മറിച്ചു അങ്ങനെ തന്നെ. ഭാര്യയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നതും ഭർത്താവിൽ നിന്ന് അങ്ങോട്ട് കിട്ടുന്നതും പല കാരണങ്ങളുണ്ടാകാം, പല സന്ദർഭങ്ങളുണ്ടാകാം, ഭൗതികമായ വിഷയങ്ങൾ പലതും വരാം. പക്ഷെ മവദ്ദത്തിൽ അതൊന്നും ബാധിക്കാൻ പാടില്ല. മവദ്ദത്തിൽ അത് ബാധിക്കുമ്പോഴാണ് സഹോദരങ്ങളെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്.
ഒരു ഉമ്മ ആ കുട്ടിയെ പ്രസവിച്ച് തന്റെ സന്താനത്തെ എത്രമാത്രം ലാളിച്ചു സ്നേഹിച്ചു. ആ ഉമ്മയാണ് വിഷം കൊടുത്തത്. ആ ഉമ്മയാണ് റെയിൽവേ ട്രാക്കിലേക്ക് ആ കുഞ്ഞിന്റെ കയ്യും പിടിച്ച് നടന്നു പോയത്. എത്രമാത്രം സ്നേഹിച്ച ഉമ്മ ആ കുട്ടിയെ ദാരുണമായി കൊന്നു. എന്തുകൊണ്ട്? കാമുകനോടൊപ്പം പിഞ്ചു കുഞ്ഞിനെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ പോയി. എന്താ കാരണം ആലോചിക്കണം. നമ്മൾ തടസ്സം നിന്നപ്പോ, കാമുകരൊപ്പം ജീവിക്കാൻ തടസ്സം നിന്നപ്പോ കുട്ടിയെ കൊന്നു. എന്താ കാരണം? സഹോദരങ്ങളെ, മവദ്ദത്ത് അപേക്ഷികമാവരുത്. ആ മവദ്ദത്ത് ഒരേ ഒരു മാനദണ്ഡം, അള്ളാഹുവിന്റെ തൃപ്തി. ഞാൻ കാണിക്കുന്ന മുഴുവൻ സ്നേഹപ്രകടനങ്ങളും, എന്റെ ഭാര്യയോട്, മക്കളോട്, കുടുംബത്തോട് കാണിക്കുന്ന മുഴുവൻ സ്നേഹപ്രകടനങ്ങളും ഭൗതികമായ കാര്യലാഭത്തിനല്ല, മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി. ഇത് ഉൾക്കൊണ്ടാൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പ്രശ്നങ്ങളെ വേഗം തീർക്കാൻ കഴിയും. സഹോദരങ്ങളെ, ഹൃദയങ്ങൾ തമ്മിലുള്ള യോജിപ്പ്, ഹൃദയങ്ങൾ തമ്മിലുള്ള സ്നേഹം അള്ളാഹു തന്ന അപാരമായ അനുഗ്രഹമാണ്. ഞാനൊരു ആയത്ത് കളിപ്പിക്കാം. സൂറത്ത് അൻഫാലിലെ 65-ാം ആയത്ത്, വഅല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ അല്ലാഹു തആല ഇണക്കി. ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, ഭൂമിയിലുള്ളത് മുഴുവൻ നീ ചെലവാക്കിയാലും, ഭൂമിയിലുള്ളത് മുഴുവൻ നീ ചെലവാക്കിയാലും ഹൃദയങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല. ആരോട്? പ്രവാചകനോട്. സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾ തമ്മിൽ യോജിപ്പിച്ചത്, ആ ഹൃദയങ്ങൾക്കിടയിൽ മഹബത്തും മവദ്ദത്തും തന്ന് സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളെ തമ്മിൽ യോജിപ്പിച്ചത് അല്ലാഹുവാണ്. റസൂലിനോട് പറയാണ്, മാ അല്ലഫ്ത ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവഴിച്ചാലും അവർ ഹൃദയങ്ങൾ തമ്മിൽ യോജിപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല. വലാക്കിന്നല്ലാഹ അല്ലഫ ബൈനഹും, അവരുടെ ഹൃദയങ്ങളെ യോജിപ്പിച്ചത് അല്ലാഹുവാണ്, ഹൃദയങ്ങളെ ഇണക്കിയത് അല്ലാഹുവാണ്. ഞാനും നിങ്ങളും കാണിക്കുന്ന മുഴുവൻ മവദ്ദത്തും അല്ലാഹു തന്നതാണ്. ചെറിയൊരു പ്രശ്നമാകുന്നു, കൗൺസിലിംഗിന് പോവാണ്, ഡോക്ടർക്ക് മണിക്കൂറിന് 2,000 രൂപ 4,000 രൂപ ഡോക്ടർക്ക്. ആ അകന്ന ഹൃദയങ്ങളെ യോജിപ്പിക്കാൻ, അകന്ന ഹൃദയങ്ങളെ യോജിപ്പിക്കാൻ മണിക്കൂറുകളെ കൗൺസിലിംഗ്, മണിക്കൂറുകളുടെ പരിശ്രമങ്ങൾ. ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവഴിച്ചാലും, ഭൂമി മുഴുവൻ വിറ്റ് കാശ് ചെലവഴിച്ചാലും അല്ലാഹു അടിപ്പിക്കാത്ത ഹൃദയങ്ങളെ അടിപ്പിക്കാൻ കഴിയില്ല എന്ന് അല്ലാഹു അഭിസംബോധന ചെയ്തത് അല്ലാഹുവിന്റെ ഹബീബിനെയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നമ്മൾ ഈ കാണിക്കുന്ന സ്നേഹത്തിന്റെ വില എത്രയെന്നറിയോ? ഭാര്യയോട് കാണിക്കുന്ന സ്നേഹം, മക്കളോട് കാണിക്കുന്ന മവദ്ദത്തിന്റെ സ്നേഹത്തിന്റെ വലിപ്പം, അതിന്റെ വിലയാണ് സൂചിപ്പിച്ചത് അല്ലാഹു പറഞ്ഞു തന്നത്. അതുകൊണ്ട് ആരാണ് മവദ്ദത്തും മഹബത്തും ഇട്ട് തന്നത്? ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു ഉദ്ദ, ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളവർക്ക് അല്ലാഹു തആല ഉദ്ദ് നൽകും, സ്നേഹം നൽകും, സ്നേഹമുണ്ടാക്കി കൊടുക്കും. ശത്രുക്കൾക്കിടയിൽ പോലും, ശത്രുക്കൾക്കിടയിൽ പോലും അല്ലാഹു സ്നേഹമുണ്ടാക്കും. അസല്ലാഹു അൻ യജഅല ബൈനകും വബൈനല്ലദീന ആദൈതും മിൻഹും മവദ്ദ മിൻഹും മവദ്ദ. നബിയോട് പറയാം, നബിയെ, താങ്കൾക്കും താങ്കൾക്കിടയിലുള്ള, താങ്കളോട് ശത്രുത പാലിക്കുന്നവർക്കിടയിലും അല്ലാഹു മവദ്ദത്തുണ്ടാക്കി തന്നു തന്നേക്കാം. വല്ലാഹു ഖദീർ വല്ലാഹു ഗഫൂറു റഹീം വല്ലാഹു ഖദീർ വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു കഴിവുള്ളവനാണ്, അവൻ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ച കാര്യം, നബി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു, ഒരുപാട് വേദനകൾ സഹിച്ചു, ഒരുപാട് മർദ്ദനങ്ങൾ സഹിച്ചു. റസൂൽ അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്കൊന്നും തരണ്ട, നിങ്ങൾ ചെയ്യുന്നത് മുഴുവനും ഞാൻ സഹിക്കാം, നിങ്ങളുടെ ഉപദ്രവങ്ങളും നിങ്ങളുടെ പീഡനങ്ങളും മർദ്ദനങ്ങളും മുഴുവനും ഞാൻ സഹിക്കാം, എനിക്ക് നിങ്ങളൊന്നും തരേണ്ടതില്ല. കുൽ, നബിയെ പറയുക, ലാസ് അലുക്കും അലേഹി അജറ, നിങ്ങൾ എനിക്കൊന്നും തരണ്ട, നിങ്ങൾ ഒരു കൂലിയും തരണ്ട, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദ, സുബ്ഹാനല്ലാഹ്, ഇല്ലൽ മവദ്ദത്ത് ഫിൽ ഖുർബ, ഇല്ലൽ മവദ്ദത്ത് ഫിൽ ഖുർബ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് മവദ്ദത്ത് മാത്രമാണ്. ഇല്ലൽ മവദ്ദത്ത് ഫിൽ ഖുർബ, കുടുംബ ബന്ധത്തിലെ മവദ്ദത്ത് മാത്രമാണ്.
കുടുംബബന്ധത്തിലെ മബദ്ധത്ത് മാത്രമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. വമയ്യ തരിഫ ഹസനത്തൻ, ആരെങ്കിലും വല്ല നന്മയും പ്രവർത്തിക്കുന്ന പക്ഷം, നസിദ് ലഹു ഫിഹ ഹുസ്ന, നാം അവനെ നന്മ ഗുണം വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇന്നല്ലാഹു ഗഫൂറുൻ ഷക്കൂർ, അള്ളാഹു പൊറുക്കുന്നവനും നന്ദിയുള്ളവനുമാണ്. അള്ളാഹുവിന്റെ റസൂൽ ആഗ്രഹിച്ചത് എന്തു സഹിക്കാം, ഒറ്റൊന്നു മതി, മബദ്ധത്തുണ്ടാകണം കുടുംബത്തിൽ, വീട്ടിൽ ജനങ്ങൾക്കിടയിൽ മബദ്ധത്തുണ്ടാകണം. റസൂൽ ആഗ്രഹിച്ചു. മൂസാനബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാനബിയെ അള്ളാഹു തആല അള്ളാഹുവിന്റെ മഹബ്ബത്തിലായി വളർത്തിയതാ പറഞ്ഞ ഖുർആൻ. ജനിക്കുന്ന ആൺമക്കളെയെല്ലാം കൊല്ലുന്ന ഫിർഔൻ, ഇത് ഔഹൈന ഇലാ ഉമ്മിക മാ യുഹ, മൂസാനബിയുടെ ഉമ്മാക്ക് അള്ളാഹു വഹി കൊടുത്തു. എന്താ വഹിയ? അനക്കിദ് ഫീഹി ബിത്താബൂത്ത്, മൂസാനബിയെ പെട്ടിയിലാക്കുക. വക്കദ് ഫീഹി ഫിൽ യമ്മി, എന്നിട്ട് ആ പെട്ടി നൈൽ നദിയിൽ ഒഴുക്കിക്കളയുക. ഫയുൽകിഹിൽ യമ്മു ബിസ്സാഹിൽ, ആ പെട്ടി അത് കരയോടടുത്ത് ആ കരയിൽ അത് തള്ളും. യഹുദുഹു അദുവുല്ലി വ അദുവല്ല, എന്റെ ശത്രു നിന്റെ ശത്രു, ഫിർഔൻ നിന്നെ എടുത്തുകൊള്ളും. വഅൽകൈതു അലൈക മഹബ്ബത്തൻ മിന്നി, ഏ മൂസ, എന്റെ പക്കൽ നിന്നുള്ള സ്നേഹം നിന്റെ മേൽ ഞാനിതാ ഇട്ടു തന്നിത്തരികയും ചെയ്തിരിക്കുന്നു. വഅൽകൈതു അലൈക മഹബ്ബത്തൻ, എന്തിനെ? വലിതുസ്നഅലഅഇനി, എന്റെ നോട്ടത്തിലായിക്കൊണ്ട് നീ വളർത്തിയെടുക്കപ്പെടാൻ വേണ്ടി. അള്ളാഹുവിന്റെ നോട്ടത്തിൽ മൂസാനബി വളരെയാണ്. എങ്ങനെ? അള്ളാഹു ഇട്ടുകൊടുത്ത മഹബ്ബത്തിൽ. സഹോദരങ്ങളെ, മഹബ്ബത്തും മവദ്ദത്തും അള്ളാഹു തന്ന വലിയ അനുഗ്രഹമാണ്. അവൻ തന്ന വലിയ നിഅമത്താണ്. അതിന് നന്ദി കാണിക്കണം. ഉപാധികളില്ലാതെ സ്നേഹിക്കുക, മാനദണ്ഡങ്ങളില്ലാതെ സ്നേഹിക്കുക. സ്നേഹം എന്നത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാക്കുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്തഗ്ഫിറു അഖൂലു ഖൗലി ഹദാ, അസ്തഗ്ഫിറുല്ലാഹ അലീമ ലീ വലകും, ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ نبينا محمد وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله الله വിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തി, സ്നേഹബന്ധത്തെ പരിചയപ്പെടുത്തി. റജുലൻ തഹാബ ഫില്ലാ ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, രണ്ട് സ്നേഹിതന്മാര്, അവര് തഹാബ ഫില്ലാ, അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അവർ പരസ്പരം സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു, അതിലവർ ഒരുമിച്ചു. അങ്ങനെയായിക്കൊണ്ട് അവർ മരണപ്പെട്ട് പിരിയുകയും ചെയ്തു. അവർക്ക്, ആ രണ്ട് സ്നേഹിതന്മാർക്ക് അള്ളാഹു ആശ്രയം നൽകും, തണൽ നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഭൗതികമായ എന്തെങ്കിലും ഒരു നേട്ടത്തിന് ചങ്ങാതിമാരെ സ്വീകരിക്കുക, ഒരാളുമായിട്ട് അടുക്കുക, അയാളുമായി അടുത്തത് എന്തിന്? എന്തോ ഒരു നേട്ടം കിട്ടാൻ പാടില്ല. സഹോദരങ്ങളെ, നമ്മുടെ സ്നേഹപ്രകടനങ്ങൾ അങ്ങോട്ട് നൽകാൻ മാത്രം, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം, എങ്കിൽ അള്ളാഹുവിനെ തണലുണ്ടാകും. മൻ അഹബ്ബ അൻ യജിദ തുഅമൽ ഈമാൻ, ഈമാനിന്റെ രുചി അറിയാൻ ആഗ്രഹിക്കുന്നവർ, ഫൽ യുഹിബ്ബ അൽ മർഉ ലാ യുഹിബ്ബുഹു ഇല്ലല്ലാ, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം മറ്റൊരു ആളെ സ്നേഹിക്കുക, അങ്ങനെ സ്നേഹിക്കുന്നവനാണ് ഈമാനിന്റെ രുചി അറിയുന്നത്. അടുക്കുന്നതും അകലുന്നതും നൽകുന്നതും തടയുന്നതും എല്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, ഈമാനിന്റെ പൂർത്തീകരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബലില്ലാ, അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ടു. വഅബ്ഗലില്ലാ, അള്ളാഹുവിന്റെ കാര്യത്തിൽ കോപിച്ചു. നൽകിയതൊക്കെ അള്ളാഹുവിന് വേണ്ടി. വമനഅലില്ല, തടഞ്ഞതെല്ലാം അള്ളാഹുവിന് വേണ്ടി. ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, ഈമാൻ പൂർണ്ണമാണ്. ഈമാൻ പൂർണ്ണമായി മരിക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു തന്ന അപാരമായ അനുഗ്രഹങ്ങളിൽപ്പെട്ട മബദ്ധത്തിനെയും മഹബ്ബത്തിനെയും അതിന്റെ യഥാർത്ഥമായ രൂപത്തിൽ പ്രയോഗിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. മബദ്ധത്തിനും അള്ളാഹു പറഞ്ഞതുപോലെയുള്ള മഹബ്ബത്തിനും അബദ്ധത്തിനും 16 സമറാത്തുകളുണ്ട്, 16 ഫളാഇലുകളുണ്ട്, 16 നതീജകളുണ്ട്. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുള്ള സ്നേഹം, അൽ മഹബ്ബത്തു ഫില്ല, അൽ ഹുബ്ബു ഫില്ല,
അൽ മവദ്ദത്തു ലില്ല, ഇതിന് 16 ഫലങ്ങൾ, 16 ശ്രേഷ്ഠതകൾ, 16 ഗുണങ്ങളുണ്ട് ഖുർആനിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ഇൻഷാല്ലാ അടുത്ത ഖുത്ബയിൽ നമുക്കത് വിശദീകരിക്കാം. 16 ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടും, നമ്മൾ ആ അനുഭവിക്കാൻ കഴിയും ഇഹലോകത്തും പരലോകത്തുമായി. ഖുർആനും ഹദീസും അത് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇഷ്ടത്തിലായി ജീവിച്ചു മരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അല്ലാഹുത്തിൽ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഡോക്ടർ ഫൗസിയ താനൂരിലെ, നമുക്കറിയാം, തായിയായി പ്രവർത്തിക്കുന്ന അവരുടെ ഭർത്താവിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന് ബർസഖിയ ജീവിതം അല്ലാഹു ധന്യമാക്കി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ആശുപത്രികളിലും വീടുകളിലുമായി ചികിത്സയിലാണ്. പലരും ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാം രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല ശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർ ക്ഷമിക്കുന്നത് അല്ലാഹു ഹസനാത്തുകൾ രേഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു മുഗഫ്ഫലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹിയാഹു മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിർ ഹജാത്. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ ഇഷ്ഫി മർദാന വമർദൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ ഇർഹം മൗതാന വമൗതൽ മുസ്ലിമീൻ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. واخر دعوانا ان الحمد لله.